ബത്തേരിയിൽ ക്ലാസ് മുറിയിൽ പാമ്പുകടിയേറ്റ് വിദ്യാർത്ഥിനി മരിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തം. കുറ്റക്കാരായ മുഴുവൻ അധ്യാപകർക്കെതിരെയും നടപടി വേണമെന്നാവശ്യപ്പെട്ട് സ്കൂളിലെ വിദ്യാർത്ഥികൾ സമരം നടത്തി. വിവിധ സംഘടനകൾ വിദ്യാർത്ഥികൾക്ക് പിന്തുണയുമായി സ്കൂളിലെത്തി. പ്രതിഷേധവുമായി ആദ്യം തെരുവിലേക്ക് ഇറങ്ങിയത് ഷഹല ഷെറിന്റെ സഹപാഠികൾ തന്നെയാണ്. തുടർന്ന് വിദ്യാലയത്തിന് മുന്നിൽ കുട്ടികൾ പ്രതിഷേധവുമായി കുത്തിയിരുന്നു. സജിൽ സാറിന്റെ ഒരു കാരണം കൊണ്ടാണ് ആ കുട്ടികളായത്. സ്കൂളിലെ ഒരു സാറിനും കാറും ആവശ്യമില്ലാത്ത വാഹനങ്ങളും ഇല്ലാത്തില്ല. ഒരു കാറിലെങ്കിൽ ആ കുട്ടീനെ കൊണ്ടുതന്നെ ആ കുട്ടി ഇപ്പൊ ഞങ്ങളെ സ്കൂളിൽ ഉണ്ടാവില്ലായിരുന്നു. മൂന്ന് ഈ വയനാട്ടിലെ ജനങ്ങൾ ഒരു മെഡിക്കൽ കോളേജിന് വേണ്ടി ആവശ്യപ്പെട്ടിട്ട് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഇന്ന് വരെ ഒരു സർക്കാരും അത് യാദൃശ്ചികമാക്കിയിട്ടില്ല. ഈ താലൂക്ക് ആശുപത്രി സംവിധാനമില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇനിയെങ്കിലും ഈ കുട്ടിയുടെ ജീവൻ പൊരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി കേരളത്തിൽ ഒരു കുട്ടിക്കും ഇതുണ്ടാകരുതെന്നാണ് ഞങ്ങളുടെ നാട്ടുകാരുടെ എല്ലാവരുടെയും. ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് വളരെ മോശമായ രീതിയിൽ അവിടുത്തെ ഓരോ രോഗികളോടും പെരുമാറുന്നത്. എന്താ വെച്ചാൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് നോക്കി ആൾ കയറുന്നതിന് മുമ്പ് പേഷ്യന്റിന് ടെസ്റ്റ് അവർ ചികിത്സിച്ച് അവർ വിടും. അതേസമയം ഒരു മണിക്ക് ശേഷം അവർ റൂമിൽ അവർ കൺസൾട്ട് ചെയ്യുകയാണെങ്കിൽ അവർ ഈ രോഗീനെ വളരെ വിദഗ്ധമായിട്ട് നോക്കും. അതെന്താ 100 രൂപ ഫീസ്, 150 രൂപ ഫീസ് അവിടെ എഴുതി വെച്ചിട്ടാണ് വാങ്ങുന്നത്. വിദ്യാർത്ഥി സമരത്തിനിടെയാണ് BJP നേതാവ് കെ സുരേന്ദ്രൻ സ്കൂളിലെത്തിയത്. സമരം നടത്തിയ തങ്ങൾക്കെതിരെ പ്രതികാര നടപടി ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന ആശങ്ക അവർ സുരേന്ദ്രന് മുന്നിൽ അവതരിപ്പിച്ചു. പേടിക്കേണ്ടതില്ല, ഒപ്പം ഉണ്ടാവുമെന്ന് സുരേന്ദ്രന്റെ ഉറപ്പ്. ഈ അധ്യാപകർക്കെല്ലാം വിദ്യാർത്ഥികളുടെ ഒരു ഉദ്ദേശം ഉണ്ടാവും. അതിന്റെ ഒരു ദേശാവരന്ത ഞങ്ങളെ തീർക്കുന്നു. ഇല്ല, അതൊന്നും പ്രശ്നമില്ല. ഇന്നലെ തന്നെ ഈ കാര്യത്തിൽ അറിഞ്ഞ ഉടനെ തന്നെ ഇതിൽ ഇടപെട്ടിട്ടുണ്ട്. ഇനി ഇതിന്റെ അവസാനം വരെ ഞങ്ങളെ പൊരുത്ത ആൾക്കാരാണ്. പ്രധാന അധ്യാപകനെ പുറത്താക്കും വരെ സമരം തുടരാനാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം. ജനം, വയനാട്.